നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിളപ്പിൻശാലയിൽ ആളില്ലാത്ത വീട്ടിൽ നിന്ന് 42 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. വിളപ്പിൻശാല കാവിൻപുറം ജേക്കബിന്റെ മകൻ ജിസ്മി ജേക്കബിന്റെ കൃപാവീട്ടിലാണ് മോഷണം. ഞായറാഴ്ച രാത്രി 9:00 തിങ്കളാഴ്ച പുലർച്ചെ 6:00 കവർച്ച നടന്നിരിക്കുന്നത് എന്നാണ് നിഗമനം. തിങ്കളാഴ്ച രാവിലെ 6:00 ജേക്കബ് എത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്നതായി മനസ്സിലായത്. ശേഷം വിളപ്പിൻശാല പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസും വിരലടയാള വിദഗ്ധരും ശ്വാനസേനയും സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. മുൻവാതിൽ പൊളിച്ച് അകത്തു കിടന്ന മോഷ്ടാവ് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കമ്മൽ, മാല, വളകൾ, കുട്ടികളിലെ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെ 42 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് കൊണ്ടുപോയത്. ഇവിടെ ഉണ്ടായിരുന്ന ഇമിറ്റേഷൻ ബ്ലാക്ക് മെറ്റൽ ആഭരണങ്ങളും കള്ളൻ കൊണ്ടുപോയിട്ടുണ്ട്. അലമാരയിലെ സാധനങ്ങൾ മുഴുവൻ വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. ജേക്കബ് മകൻ ജിസ്മിക്ക് നൽകിയ വീട്ടിലാണ് മോഷണം നടന്നത്. സ്കൂൾ അവധിയായതിനാൽ ഇക്കഴിഞ്ഞ നാളുകളായി ജിസ്മിയും മക്കളും ജേക്കബിനൊപ്പം തിരുമലയിലാണ് താമസം. കാവിനുപുറത്തെ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ ജിസ്മിയും ജേക്കബും എത്തി ശുചീകരണവും ചെടികൾക്ക് വെള്ളം നൽകുകയും ചെയ്യും. ശനിയാഴ്ച ജിസ്മി ഇവിടെ നിന്നും തിരുമലയിൽ പോയിരുന്നു. ഞായറാഴ്ച ജേക്കബ് എത്തി ചെടികൾ നനയ്ക്കുകയും ശേഷം രാത്രിയോടെ മടങ്ങുകയും ശേഷം തിങ്കളാഴ്ച ജേക്കബ് ചെടി നനയ്ക്കായി എത്തിയപ്പോഴാണ് മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. ജിസ്മിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമാനമായ സംഭവത്തിൽ ആളില്ലാത്ത വീട് നോക്കി മോഷണങ്ങൾ പതിവായതോടെ കള്ളന്മാരെ പേടിച്ചു കഴിയുകയാണ് കാസർഗോഡ് ജില്ലയിലുള്ളവരും. അടുത്തിടെ ഉപ്പള, നെല്ലിക്കാട്ട്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ നടന്ന മോഷണങ്ങളെ പ്രതികളെ ഇനിയും പോലീസിന് പിടികൂടാനായിട്ടില്ല. കഴിഞ്ഞ ദിവസം മംഗൽപാട്ടിയിലും മോഷണ ശ്രമമുണ്ടായി. ആളില്ലാത്ത വീട് നോക്കിയാണ് കാസർഗോഡ് ജില്ലയിലെ വിവിധയിടങ്ങളിൽ മോഷണം തുടരുന്നത്. വാതിൽ പൊളിച്ചോ കുത്തി തുറന്നോ ആണ് കള്ളന്മാർ അകത്തേക്ക് കയറുന്നത്. സ്വർണവും പണവും കവർന്ന് രക്ഷപ്പെടുന്നവരെ പിടികൂടാനുള്ള പോലീസ് ശ്രമം പക്ഷെ ഫലം കണ്ടിട്ടില്ല. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കും മറ്റുമായി പോലീസ് ഉദ്യോഗസ്ഥർ തിരക്കിലായതോടെ കള്ളന്മാരുടെ പുറകെ പോകാൻ സമയമില്ലാത്തതാണ് കാരണം. ഉപ്പള, സോങ്കൽ പ്രതാപ് നഗറിൽ പ്രവാസിയായ ബദറുൽ മുനീറിന്റെ വീട് കുത്തി തുറന്ന 5 പവൻ സ്വർണവും 35,000 രൂപയുമാണ് കള്ളന്മാർ കൊണ്ടുപോയത്. തൃക്കരിപ്പൂർ പരത്തിച്ചാലിലെ MV രവീന്ദ്രന്റെ വീട് കുത്തി തുറന്ന 6 പവൻ സ്വർണ്ണാഭരണങ്ങളും 15,000 രൂപയും കവർന്നതും ഒരാഴ്ചക്കുള്ളിലാണ്. നെല്ലിക്കട്ട സാലത്തടുക്കയിലെ യശോദയുടെ വീട്ടിൽ നിന്ന് 7 പവൻ സ്വർണവും 6,200 രൂപയുമാണ് മോഷ്ടിച്ചത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കുമ്പള ശാന്തി പള്ളത്ത് വീട് കുത്തി തുറന്ന 23 പവൻ സ്വർണ്ണാഭരണങ്ങളും വിദേശ കറൻസികളും കവർന്നത്. മംഗൽപാടി പഞ്ചായത്ത് ഓഫീസിലും മോഷണ ശ്രമമുണ്ടായി. വാതിലുകൾ തകർത്ത് അകത്തു കയറിയെങ്കിലും മോഷ്ടാക്കൾക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ച് അന്വേഷണം തുടരുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഫോറൻസിക് ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവർ ഈ സ്ഥലത്തിലെല്ലാം എത്തി പരിശോധന നടത്തിയിരുന്നു. വീട് അടച്ചിട്ട് ദിവസങ്ങൾ മാറി താമസിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.